തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ നവീകരണ പ്രവർത്തിക്ക് തുടക്കമായി. ആദ്യപടിയായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നടപ്പാത ഇന്റർലോക്ക് ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ റോഡിൽ സ്പെഷ്യൽ അനുമതിയോടെയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് ആദ്യഘട്ട പ്രവൃത്തി. 6.30 ലക്ഷം ചെലവിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് തൃക്കരിപ്പൂർ ടൗണിലുള്ള PWD ഓടകൾ നവീകരിച്ച് കൈവരികളുള്ള ഫുട്പാത്തുകൾ പണിത് ഇരുവശത്തും ഇന്റർലോക്ക് ചെയ്ത ടൗൺ മനോഹരമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം 2 കോടിയുടെ പ്രൊജക്ട് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചുവെങ്കിലും ഫണ്ട് ലഭിക്കാത്ത കാരണത്താൽ പദ്ധതി നടപ്പിലായില്ല. പ്രസ്തുത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് രാജഗോപാലൻ MLA വാക്കിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്തും ഗ്രാമവാസികളും. പിന്നെ ഇവിടെ പുതിയ നിർദ്ദേശം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ വേണം. അതിലൊന്നും ഒരു കക്ഷിരാജ്യത്തിന്റെ വ്യത്യാസമല്ല, നമ്മുടെ നാടിന്റെ വികസനവും അതിന്റെ ഒരു സൗന്ദര്യം ഈ ഒരു നാടിന്റെ പുരോഗതിക്ക് അനുസൃതമായി പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതും ഇതിനകം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഉള്ള പദ്ധതിയാണ്. അതിന് കുറച്ചും കൂടെ അധികം പൈസ വേണം, അതുകൊണ്ടാണ് പിന്നെ അത് കുറച്ചിങ്ങനെ പെന്നിലുള്ളത്. ആ തൃക്കരിപ്പൂർ നഗരത്തിന്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ഓരോ കാര്യങ്ങൾ നമുക്ക് പരമാവധി പരിഗണിക്കാൻ കഴിയുന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ റോഡിൽ മെക്കാടം പ്രവൃത്തി നടക്കുമ്പോൾ തുടർ പദ്ധതിയിൽ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടുവെങ്കിലും ഫണ്ടില്ലാത്ത കാരണം പറഞ്ഞ് അപേക്ഷ നിരസിച്ചതിനാലാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിച്ചത്.